ഒരു സ്ത്രീ മകളാകുമ്പോൾ, ഒരു സ്ത്രീ പെങ്ങളാകുമ്പോൾ, ഒരു സഹോദരി ഉമ്മയാകുമ്പോൾ, ഒരു സഹോദരി ഉമ്മാമയാകുമ്പോൾ, ഒരു സഹോദരി ഭാര്യയാകുമ്പോൾ, ഒരു സഹോദരി വീട്ടിന്റെ അകത്തളങ്ങളിലാകുമ്പോൾ, ഭർത്താവിന്റെ കൂടെ മണിയറയിലാകുമ്പോൾ, ആ സഹോദരി ഒരു യാത്ര സംബന്ധമായി ഹജ്ജിനോ മറ്റോ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, അവൾ ഇബാദത്തിന് നിസ്കാരത്തിനാകുമ്പോൾ, അവൾ ഭർത്താവിന്റെ കൂടെ തനിച്ചാകുമ്പോൾ, ഇങ്ങനെ ഒരു പെണ്ണിന് വരാവുന്ന ഏതെല്ലാം രംഗങ്ങളുണ്ടോ അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായം, സൂറത്തു നൂർ പ്രത്യേകം തന്നെ ഒരു അധ്യായം കൊടുത്തു. അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ ജീവിച്ച് ഉന്നതമായ നിലവാരത്തിലേക്ക് ഒരു ഉമ്മ ഒരു സഹോദരി ഉയരുമ്പോൾ അവർക്ക് ഒരു വലിയ പദവിയിലെത്താൻ സാധിക്കും. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ആ ഉന്നതമായ പദവിയിലെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഒരു ഉമ്മയുടെ പേരിൽ മാത്രം ഒരു അധ്യായം, സൂറത്തു മറിയം അലൈഹിസ്സലാം, മറിയം ബീവിയുടെ പേരിൽ പ്രത്യേകം ഒരു സൂറത്ത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത് മറിയം ബീവിയെ പറ്റി പ്രത്യേകം ഒരു ചരിത്രം, മറിയം ബീവിയുടെ ജനനം, മറിയം ബീവിയുടെ വളർച്ച, മറിയം ബീവിയുടെ ജീവിതം, മറിയം ബീവിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, മറിയം ബീവി ഗർഭിണിയാകുന്നത്, ആ ഗർഭാവസ്ഥയിൽ അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ, മറിയം ബീവിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ആ കുഞ്ഞിനെ വളർത്തുന്നത് എല്ലാം നിങ്ങൾ നോക്കൂ. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച സഹോദരി സഹോദരന്മാർ, അമ്പിയാക്കളായും ഔലിയാക്കളായും കുത്തുബീങ്ങളായും ഔസീങ്ങളായും മഹാന്മാരായും ലോകത്ത് ധാരാളം കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ ആളുകളെ ചരിത്രം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു മാറ്റത്തിന്റെ ചിന്ത, നമ്മുടെ മനസ്സിന് നന്മയിലേക്കുള്ള ഒരു അടുപ്പത്തിന്റെ ചിന്ത ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്ന് പഠിക്കുമ്പോൾ അവരൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഈമാനിക നിലപാട്, ഓരോ സമയങ്ങളിലും ഓരോ ചരിത്രവും പഠിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രത്യേകം ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബീവിയുടെ ഒരു ചരിത്രം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താണ് ഉമ്മു സുലൈം ബീവിയുടെ ചരിത്രം? അബൂ ത്വൽഹ എന്ന മദീനയിലെ ഏറ്റവും പ്രമുഖനായ പണക്കാരൻ, അവിടുത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ, അവിടുത്തെ സമൂഹ മധ്യത്തിൽ ഏറ്റവും മാന്യനായ ആൾ, അവിടുത്തെ കുതിര സവാരി പോലത്തെ മത്സരങ്ങളിലൊക്കെ ജേതാവായി അറിയപ്പെട്ട ആൾ, അദ്ദേഹം കല്യാണം അന്വേഷിച്ചു ഉമ്മു സുലൈം ബീവിയെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കല്യാണ അന്വേഷണം, എല്ലാവർക്കും യോജിച്ച കല്യാണം. പക്ഷെ ഉമ്മു സുലൈം ബീവിയുടെ തറവാട്ടിൽ കല്യാണം അന്വേഷിച്ചുകൊണ്ട് അബൂ ത്വൽഹത്ത് വന്നു. കുടുംബങ്ങൾക്കൊക്കെ കല്യാണം ഇഷ്ടമായി, പക്ഷെ ഉമ്മു സുലൈം ബീവിയോട് ആ വിഷയം സംസാരിച്ചപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, എനിക്ക് ആ ഭർത്താവിനെ വേണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, കുടുംബങ്ങൾക്കാകെ അത്ഭുതമായി പോയി. ഇത്ര നല്ലൊരു കല്യാണം വന്നിട്ട് ഉമ്മു സുലൈം എന്താണ് സ്വീകരിക്കാത്തത്? അപ്പോ ഇസ്ലാമത പ്രചാരണങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വരുന്നതിന് മുമ്പ് മുസ്അബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി കൊടുക്കുന്നത് കേട്ടിട്ട് ഉമ്മു സുലൈം ബീവി ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അബൂ ത്വൽഹത്ത് അന്ന് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെത്തി ഇസ്ലാമത പ്രചാരണം തുടങ്ങിയിട്ടില്ല. നബി തങ്ങൾ മക്കത്ത് തന്നെയാണുള്ളത്. നബി തങ്ങൾ മക്കത്തുള്ളപ്പോൾ തന്നെ ഉമ്മു സുലൈം ഇവിടെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. ഉമ്മു സുലൈമിനെ കല്യാണം അന്വേഷിച്ച് അബൂ ത്വൽഹത്ത് വന്നപ്പോൾ പണക്കാരൻ, അറിയപ്പെട്ട ജേതാവ്, നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ, സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, അതെല്ലാം ആണെങ്കിലും ഉമ്മു സുലൈമിനോട് കല്യാണം പറഞ്ഞപ്പോൾ എനിക്ക് ആ പുതിയാപ്പള വേണ്ട. അതിനെന്താ കാരണം എന്ന് ചോദിച്ചു വീട്ടുകാരൊക്കെ, അത് ഞാൻ കെട്ടാൻ വന്നവരോട് പറഞ്ഞോളാം. അത്രയല്ല ആവശ്യമുള്ളൂ, ബ്രോക്കറോട് മറ്റു കാര്യം പറയേണ്ട കാര്യം ഉണ്ടോ? ബ്രോക്കർമാർക്ക് എത്ര ആവശ്യമുള്ളൂ? ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചേരലല്ലേ ആവശ്യമുള്ളൂ? ഇങ്ങനെ ഒരു പെണ്ണുണ്ട്, ഇങ്ങനെ ചെറുപ്പക്കാരനുണ്ട്, അത്രയല്ലേ അവർക്ക് ആവശ്യമുള്ളൂ അല്ലേ? കാര്യം പറയേണ്ടത് ആരോടാ?
കല്യാണത്തിന് വന്ന ആളോടല്ലേ. ഉമ്മു സുലൈമും പറഞ്ഞു, അത് ഞാൻ മൂപ്പരോട് പറഞ്ഞോളാം. ഉമ്മു സുലൈമും അബൂ തൊലഹത്തും മുഖാമുഖം കണ്ടു. രണ്ടാളും ശരീരപ്രകൃതിയിലും മറ്റെല്ലാം നിലക്കുവെക്കും. പക്ഷേ അബൂ തൊലഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ പുതിയാപ്പിളയായി സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് നിങ്ങളെ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മു സുലൈമ് പറഞ്ഞു, ഞാൻ ഹൃദയം നിറഞ്ഞ് ഷഹാദത്തി കലിമ ചൊല്ലി മുസ്ലിമായ പെണ്ണാണ്. നിങ്ങൾക്ക് ഷഹാദത്തി കലിമ ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് പണമുണ്ടാകാം, നിങ്ങൾക്ക് പ്രതാപമുണ്ടാകാം, നിങ്ങൾക്ക് പ്രൗഢി ഉണ്ടാകാം, നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകാം, അതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല. ഷഹാദത്തി കലിമ ചൊല്ലാത്ത കാലത്തോളം നിങ്ങളുമായി വിവാഹ ബന്ധത്തിന് എനിക്ക് പറ്റില്ല. ഉമ്മു സുലൈമിന്റെ ഉറച്ച നിലപാട് നിങ്ങൾ നോക്കി. നമ്മളിപ്പൊന്ന് ഒരു കല്യാണം അന്വേഷിക്കാൻ വേണ്ടി പോയാൽ ഒരു 15 സെന്റ് സ്ഥലം, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞും തിരിഞ്ഞു എല്ലാം കൂടി വീട് ഇങ്ങനെ അങ്ങോട്ടും ഉഷാറില്. ഓ, അങ്ങനത്തെ ഒരു വീട്ടിൽ എത്തിയിട്ട് ഇനി മുജാഹിദ ജമാഅത്താന്ന് ചോദിക്കണം തന്നെ ഒരു മോശം അല്ലേ. ഇനിയിപ്പൊ അതൊക്കെ ചോദിക്കാൻ പറ്റും, ഇത്രയും നല്ലൊരു വീട്, ഇത്രയും നല്ലൊരു കുടുംബം ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പൊ നമ്മൾ അതെല്ലാം ചോദിക്കാൻ നിൽക്കാൻ പറ്റും? ഏ, അതൊന്നും ഇനി അതൊന്നും ചോദിക്കേണ്ട രീതി തന്നെയല്ല അവിടെ. അത്ര നല്ല വീടാന്നുള്ള, അത്ര നല്ല വീടാ, കൂടിയ ആളുകളൊക്കെ അത്ര നല്ല, അങ്ങനത്തെ ആളാ ഇങ്ങനത്തെ ആളാ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒന്ന് ചോദിക്കണ്ടേ, ഈ വീട്ടിൽ ഉപ്പാപ്പ മരണപ്പെട്ടപ്പോ ആണ്ട് കഴിച്ചിരുന്നോ ഇല്ലേ? അത് ചോദിച്ചാ മതിയല്ലോ അല്ലേ. ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം റബീഉല്ലവല് മൗലിദ് കഴിച്ചിരുന്നോ ഇല്ലേ? അതൊന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഏ, ഇത്രയും നല്ലൊരു വീടാകുമ്പോ പിന്നെ അതൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഈമാനിക നിലപാടെടുത്തു. നിങ്ങൾ പണക്കാരനാണെന്ന് എനിക്കറിയാം. അബൂ തൊലഹത്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ നമ്മൾ ഭാര്യ ഭർത്താക്കളായാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല വീട്ടിൽ താമസം തരാം, നിങ്ങൾക്ക് ദീനാർ സ്വർണം തരാം, നിങ്ങൾക്ക് ദിർഹം വെള്ളി തരാം, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അങ്ങനത്തെ വാഹനം തരാം. ഉമ്മു സുലൈം ബീബി പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് എനിക്കറിയാം. അബൂ തൊലഹത്ത് ആരാണ് എന്നതിനെ കുറിച്ച് ഞാൻ ബോധവതിയാണ്, എനിക്കത് അറിയുന്ന ആളാണ്. പക്ഷേ നിങ്ങളെ പണവും നിങ്ങളെ പ്രതാപവും നിങ്ങളെ പ്രൗഢിയും നിങ്ങളെ പ്രശസ്തിയും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഷഹാദത്തി കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ ഇല്ലേ? ഉമ്മു സുലൈമിന്റെ ഉറച്ച നിലപാട്, ഒരു ഈമാനിക നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കുക എന്നതാണ് മഹാന്മാരെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. മഹാന്മാരെ ചരിത്രം എവിടെ പഠിച്ചാലും പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും എല്ലാം അവർക്കൊരു ഈമാനിക നിലപാടെടുക്കാൻ സാധിക്കുന്നു എന്നത് അവരെ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭർത്താവായി സ്വീകരിക്കണമെങ്കിൽ ഷഹാദത്തി കലിമ ചൊല്ലാൻ തയ്യാറുണ്ടോ? കുടുംബവും കൂട്ടൊക്കെ ഒരു ഭാഗത്ത്, ഉമ്മു സുലൈമ മാത്രം ഉറച്ചു നിന്നു. സുബ്ഹാനല്ലാഹ്. അവസാനം അബൂ തൽഹ വീട്ടിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഷഹാദത്തി കലിമ ചൊല്ലാതെ ഈ കല്യാണം നടക്കുകയില്ല. സുബ്ഹാന ജല്ല ജലാലു, നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെത്തി. ബഹുമാനപ്പെട്ട അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു, ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഷഹാദത്തി കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ട് നടന്ന കല്യാണമാണ് ഉമ്മു സുലൈം അബൂ തൽഹ എന്നിവരെ കല്യാണം. ഉമ്മു സുലൈം ബീവിയെ അബൂ തൽഹത്ത് കല്യാണം കേൾക്കുമ്പോൾ മഹർ നിശ്ചയിച്ചത് എന്താണെന്നറിയോ? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്തി കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ടാണ് അബൂ തൽഹത്തിനെ ഉമ്മു സുലൈം ഭർത്താവായി സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നല്ല ഒരു വിവാഹ സൽക്കാരം നടത്തി. റസൂലുള്ളാഹി തങ്ങൾ ഉമ്മു സുലൈമിനെയും അബൂ തൊലഹത്തിനെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഒരു വിരുന്ന് സൽക്കാരം നടത്തി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരായ ആളുകൾ, ആ മഹതികളായ ആളുകൾ, അവരുടെയൊക്കെ ജീവിത രീതിയെ പറ്റി അറിയുംതോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അതാണ് വിശുദ്ധ ഖുർആനും മറ്റുമൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ അവരനുഭവിച്ചിരിക്കുന്ന ത്യാഗത്തിന്റെ സമയത്തും അവർ നീകരിച്ച ഇസ്ലാമിക നിലപാട്,
ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഉമ്മു സുലൈം ബിബി റളിയല്ലാഹു അൻഹ ഒരു ഉറച്ച നിലപാടെടുത്തു, ഷഹാദത്തി കലിമക്ക് തയ്യാറുണ്ടോ എന്നാ കല്യാണം നടത്താം, ഇല്ലേ ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ഷഹാദത്തി കലിമ മഹർ നിശ്ചയിച്ചുകൊണ്ടാണ് ഉമ്മു സുലൈം അബൂ തൽഹ കല്യാണം നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അത് പഠിക്കുമ്പോൾ നമുക്ക്, എനിക്കൊരു പുതിയാപ്പിളയെ കിട്ടുമ്പോൾ അവർ മുസ്ലിമാണോ മുഅ്മിനാണോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചിട്ട് വേണം കല്യാണം നടത്താൻ. ഞാനൊരു ഭാര്യയെ അന്വേഷിക്കുമ്പോൾ ആ കുടുംബം ഒരു നിസ്കരിക്കുന്ന കുടുംബമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഒരു കല്യാണം നടത്താൻ. നമുക്കൊരു പാഠം ലഭിക്കുകയാണ് മഹാന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ. അങ്ങനെ ഏതൊരു ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാലും അതിൽ നിന്നെല്ലാം നമുക്ക് ഒട്ടേറെ പാഠങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന മടവൂര് ശേഖുന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറെ മഹത്വം കാണിച്ചിരിക്കുന്ന മഹാനാ ശേഖുന എ പി ഉസ്താദ് അടക്കം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ മടവൂര് ശേഖുനയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നേരിട്ട് അനുഭവിച്ച ആളാണല്ലോ ബഹുമാനപ്പെട്ട ശേഖുന എ പി ഉസ്താദ്. നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മടവൂർ ശേഖുനയുടെ ആണ്ട് ഇവിടെ നടത്താൻ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഓർമ്മപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ചെറിയ സമയത്ത് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിച്ചിരിക്കുന്ന കുടുംബം, അവിടുത്തെ ഉപ്പ, അവിടുത്തെ ഉപ്പാപ്പ, അവിടുത്തെ ഉമ്മ, അവിടുത്തെ ഉമ്മാമ, അവിടുത്തെ ജ്യേഷ്ഠൻ, എല്ലാവരെ കുറിച്ചും മടവൂരും പരിസര പ്രദേശത്തുമുള്ള ബിദഈ പ്രസ്ഥാനക്കാർക്ക് പോലും ഒരു എതിരഭിപ്രായമില്ലാത്ത ജീവിതം നയിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ കറാമത്തുകളെ കൊണ്ട് ഈ രാജ്യത്തെ മുഅ്മിനീങ്ങൾക്കുള്ള ഈമാൻ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. എത്രയോ വലിയ ദാഴിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ആലിമീങ്ങൾക്കും സാധാരണക്കാർക്കും പ്രായം ചെന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം ധാരാളമായി ഈമാനികമായ കുവ്വത്ത് നേടിക്കൊടുത്ത മഹാനാണ്. എന്താണ് ഇതിന് സാധിക്കുന്നത്? മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിൽ എപ്പോഴും അല്ലാ അല്ലാ അല്ലാ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞൊരു ലക്ഷണമാണ് അല്ലാ എന്ന് പറയുമ്പോൾ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ, അല്ലാ എന്ന് സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ അവരെ ഈമാനിന് ഒരു വർദ്ധനവ്. അല്ലാനെ വിചാരിച്ചിട്ട് നീ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഈമാനികമായ ഒരു മാറ്റം. ഒരു തെറ്റായ കാര്യത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ ഓനെ അല്ലാനെ വിചാരിച്ച് നീ അതിന് പോകല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ബഹളായി, അവരൊരു പിണക്കത്തിൽ, അതൊരു ഒരു അവസാനിക്കാൻ പോവാൻ, അല്ലാനെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. അപ്പൊ അവർക്ക് രണ്ടാക്കും ഒരാലോചന, അല്ലാനെ വിചാരിച്ച് ചെയ്യല്ലേ എന്ന് പറയും. ഒരു തെറ്റായ വിഷയത്തിലേക്ക് ഒരാൾ പോകുമ്പോൾ അല്ലാനെ വിചാരിച്ച് നീ അത് ചെയ്യല്ലേ. രണ്ടാള് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് പിടിവാശിയിൽ നിൽക്കുക, അപ്പൊ ഒരു മധ്യസ്ഥനായ ആള് നിങ്ങളെ അല്ലാനെ വിചാരിച്ചിട്ട് അത്തരം വാശിയിൽ നിൽക്കല്ലേ. അപ്പൊ അല്ലാ എന്ന് കേട്ടപ്പോൾ ഒരു പരിവർത്തനം നമ്മളെ കൽബിനുണ്ടോ ഇല്ലേ? ഇന്നാളൊരാള് പറഞ്ഞു അല്ലാനെ പറഞ്ഞു കാണുന്നു നിങ്ങളെ ഞങ്ങൾ പേട്ടിരിക്കണ്ട, പിന്നെ ഇനി ആരാ പറയാ അവരോട്? ഒരു കേസ് പഞ്ചായത്താക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് സംസാരിക്കുമ്പോളേ അള്ളാനെ വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു അള്ളാനെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കണം, പിന്നെ ഇനിയിപ്പോ ആരെ പറ്റി അവരോട് പറയാം? നമ്മുടെയൊക്കെ ഒരു കൽബിന് അള്ളാ എന്ന് കേൾക്കുമ്പോൾ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാനെ വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ, അള്ളാനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അല്ലാ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ, അല്ലാഹ് എന്ന് പറയുന്നത്, അല്ലാഹ് എന്ന് കേൾക്കുന്നത്, അല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയത്തിന് വലിയ പരിവർത്തനം ഉണ്ടാക്കും. അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഭയപ്പെടാൻ,
അള്ളാഹുവിനെ ഭയമില്ലാത്ത ആളുകൾക്ക് ഭയം ഉണ്ടാകാൻ, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ, ഒരു തെറ്റായ വിഷയത്തിലേക്ക് പോകുന്ന ആൾക്ക് അള്ളാഹ് നിങ്ങൾക്കുമ്പോ തെറ്റിൽ നിന്ന് പിന്തിരിയാൻ, ഒരു വാശി പിടിച്ചു നിൽക്കുന്ന ആൾക്ക് ആ വാശിയിൽ നിന്ന് ഒഴിവാകാൻ, ഒരു ദുർവാശിയിൽ നിൽക്കുന്ന ആൾക്ക് അതൊന്ന് ഒഴിവാക്കാൻ, ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുന്ന ആൾക്ക് ഒരു വിട്ടുവീഴ്ച വരാൻ അല്ലാ എന്ന് കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ? ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ കാണാം, വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. മദീനയിലെ ഈത്തപ്പനത്തോട്ടം, മദീനയിലെ കാരക്ക കച്ചവടം, വല്ലാത്ത രസമുള്ള കച്ചവട. ഇപ്പോഴും മദീനത്തെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ, അവിടുത്തെ കാരക്ക മാർക്കറ്റിൽ പോയാൽ നല്ലോണം കാണാൻ പറ്റും. കാരക്ക കച്ചവടത്തിന്റെ ഒരു രസകരമായ കച്ചവടം, ഒരു രുചികരമായ വല്ലാത്തൊരു കച്ചവടമാണ് കാരക്ക കച്ചവടം. ആ കാരക്ക മാർക്കറ്റിൽ അക്കാലത്ത് ഈ ആയത്തിന്റെ സംഭവത്തിൽ കാണാം, കാരക്ക മാർക്കറ്റിലേക്ക് ആളുകൾ ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി വരിക. മാർക്കറ്റിൽ നിന്നിങ്ങനെ നിറഞ്ഞ സഭയല്ലേ, മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ വന്ന് സാധനം വാങ്ങാൻ വരുമ്പോ ഒരു കാരക്ക കച്ചവടക്കാരൻ ചെറുപ്പക്കാരൻ, അയാളെ കാരക്ക പീടികയിലേക്ക് ആളുകൾ ഇങ്ങനെ സാധനം വാങ്ങാൻ വരുന്ന കൂട്ടത്തിൽ ദൂരെ നിന്ന് ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് കാരക്ക കടയിലേക്ക് വരിക. കച്ചവടക്കാരന്റെ കണ്ണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേക്കും അവന്റെ മനസ്സിൽ ഒരു ഇബിലീസ് കയറി. മനസ്സിൽ ഇബിലീസ് വരുമ്പോൾ നോട്ടം പിശാചിന്റെ നോട്ടമാണ്. അതാണ് മുത്തനബി പറഞ്ഞത്, അന്നദറു സഹുമ്മ മിൻ സിഹാമി ഇബിലീസ്. നോട്ടത്തിൽ ചില നോട്ടമുണ്ട്, അത് പിശാചിന്റെ വിഷലിപ്തമായ അമ്പാണ്. പിശാചിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ട അമ്പായിട്ട് വരും ചില നോട്ടം എന്ന് മുഹമ്മദ് റസൂലുള്ളാ. അതുകൊണ്ടാണ് ഖുർആൻ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഓരോ അവയവങ്ങളെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടും. ആ അവയവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിശാച്ച് ചില ആവശ്യത്തിന് നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്തും, പിശാച്ച് ചില ആവശ്യത്തിന് നമ്മളെ കണ്ണിനെ ഉപയോഗപ്പെടുത്തും, പിശാച്ച് ചില ആവശ്യത്തിന് നമ്മളെ കാതിനെ ഉപയോഗപ്പെടുത്തും, പിശാച്ച് ചില ആവശ്യത്തിന് നമ്മളെ കൈകാലികളെ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ നോക്ക്, നരകത്തിന് 7 കവാടങ്ങളാണ് പ്രധാനമായി. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തി, ഹദീസുകൾ ധാരാളം കാണാം, നരകത്തിന് 7 കവാടങ്ങളാണ്. ആ 7 കവാടങ്ങളെയും നമുക്ക് നേരെ തുറക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ 7 അവയവങ്ങളെ കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 7 അവയവങ്ങൾ, ഒന്ന് നമ്മുടെ 2 കണ്ണ്, മറ്റൊന്ന് നമ്മുടെ 2 കാത്, മറ്റൊന്ന് നമ്മുടെ നാവ്, മറ്റൊന്ന് നമ്മുടെ 2 കൈകൾ, മറ്റൊന്ന് നമ്മുടെ വയറ്, പിന്നെ ഒന്ന് നമ്മുടെ ഗുഹ്യസ്ഥാനം, പിന്നെ ഒന്ന് നമ്മുടെ 2 കാലുകൾ. ഇപ്പൊ എത്രണ്ണായി? ഇന്റത് വേണ്ട, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, എല്ലാവർക്കും ഉള്ള തന്നെ. നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, നമ്മുടെ കാത്, നമ്മുടെ കൈകൾ, നമ്മുടെ വയറ്, നമ്മുടെ ഗുഹ്യസ്ഥാനം, നമ്മുടെ കാലുകൾ. ഈ 7 അവയവങ്ങളെ കൊണ്ട് ഏത് തെറ്റ് ചെയ്യുന്നോ ഓരോ വാതിലുകളും തുറക്കപ്പെടും. നരകത്തിന്റെ 7 കവാടങ്ങൾ തുറപ്പിക്കുന്നത് അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ലോഡ്ജിലും ചില വീടുകളിലൊക്കെ പോയി നോക്കിയാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യണ്ട, താനെ കത്തും ചെയ്യും കൊടും ചെയ്യും. ഞാനിപ്പൊ നോമ്പിന് ദുബായ് പോയി, അപ്പൊ ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ വേണ്ടി പോയി നോക്കുമ്പോ എങ്ങനെയാ അവിടുത്തെ സ്ഥിതിയൊക്കെ? ഒരു ലോഡ്ജിക്ക് ഒരു ബിൽഡിംഗൊക്കെയാണ് കയറുമ്പോ, നമ്മൾ കേറി ബിൽഡിംഗൊക്കെയാണ് കേറി ചെന്നു വരാന്തിയൊക്കെ നമ്മളാണ് ചവിട്ടുമ്പോ ലൈറ്റ് കത്തുക. നമ്മൾ മുന്നോട്ടാണ് നടന്ന ആ ലൈറ്റ് കൊടുക്കും, കുറച്ചാണ്ട് എത്തിയാൽ മറ്റേ ലൈറ്റ് കത്തും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമൊന്നും വേണം, ഇതൊക്കെ താൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓഫാക്കാൻ മറന്നു പോകുന്നുള്ള കേസൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് രീതിയിൽ കത്തും കെടുകയും ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് പല രീതിയിലും കാണാം. എന്ന പോലെ നമ്മുടെ കണ്ണ് കൊണ്ട് ചെയ്യുന്ന തെറ്റിന് നരകത്തിന്റെ ഒരു വാതിൽ തുറക്കും, നമ്മുടെ നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റിന് വേറൊരു വാതിൽ തുറക്കും, നമ്മുടെ കാതുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് വേറൊരു വാതിൽ തുറക്കും. നരകത്തിന് 7 കവാടങ്ങളാണ് നമ്മുടെ ശരീരത്തിന് പ്രധാനമായ 7 അവയവങ്ങളാണ്. നമ്മൾ ഈ അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യുന്നുണ്ടോ, 7 വാതിലും നമുക്ക് നേരെ തുറക്കപ്പെടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ഓരോ വാതിലും അടപ്പിക്കണോ,
അതിനാണ് ആഴ്ചയിൽ ഏഴ് ദിവസം ഓരോ ദിവസവും തൗബ ചെയ്യുക എന്നാൽ ഏഴ് വാതിലും ഏഴ് ദിവസം കൊണ്ട് അടക്കപ്പെടും. ഇനി തൗബയുടെ പൂർത്തീകരണത്തിന് പോകുകയാണോ മക്കത്തെ ഹജ്ജിന് പോകുക, അതാണ് തവാഫ് ഏഴ് പ്രാവശ്യം ഏഴ് വാതിലും അടക്കും. സവാ മർവയിൽ സഴി ഏഴ് പ്രാവശ്യം ഏഴ് വാതിലും അടക്കും. മിനയിൽ കല്ലെറിയുന്നത് ജംറത്തുൽ ഊല ഏഴ്, ജംറത്തുൽ ഉസ്ത ഏഴ്, ജംറത്തുൽ അക്കബ ഏഴ്, ഒക്കെ ഏഴാണ്. അതൊക്കെ എന്താണ്? നരകവാതിൽ നമുക്ക് നേരെ തുറക്കപ്പെട്ടിട്ടുണ്ടോ ഒക്കെ അടപ്പിക്കാനുള്ള വഴികളാണ്. അപ്പൊ നമ്മുടെ നരകം അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഒമാ അന ബിളല്ലാമിൽ ലബീദ്, ഒരാളെയും വെറുതെ ശിക്ഷിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുന്നത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് അള്ളാഹനെ പേടിച്ച് തന്നെ ചെയ്യണം. ഒരു പക്ഷേ ഒരാൾക്ക് കുറെ ചെയ്യാൻ സാധിച്ചു എന്ന് വരും, മറ്റൊരാൾക്ക് കുറച്ച് ചെയ്യാനേ സാധിച്ചു എന്ന് വരുള്ളൂ. ഒരാൾക്ക് ലക്ഷക്കണക്കിന് സദക്ക ചെയ്യാൻ കഴിയുമ്പോൾ വേറെ ഒരാൾക്ക് നൂറെ സദക്ക ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരുള്ളൂ അല്ലേ? അത് ആളുകൾക്ക് അള്ളാഹു തല കൊടുത്ത വ്യത്യാസം അനുസരിച്ച് വരും. ആ പക്ഷെ ചെയ്യുന്നത് നൂറാണെങ്കിലും ഒരു ലക്ഷമാണെങ്കിലും അയാളെ ഉദ്ദേശശുദ്ധിയും നിയ്യത്തും ഇഖ്ലാസും എങ്ങനെയുണ്ട്, അള്ളാഹിനെ എത്ര പേടിച്ചാണ് ചെയ്യുന്നത്, അതനുസരിച്ചാ പ്രതിഫലം. നമ്മളിങ്ങനെയാണ് ചെയ്ത് തീർക്കാൻ പടച്ചോനെ. ഒരാൾ യാസീൻ ഓതുക, ബാക്കിയുള്ളവരൊക്കെ യാസീൻ ഓതുന്നതിന്റെ മുമ്പ് ഇയാളിത് തീരുക. യാസീന്റെ കണക്ക് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഇയാൾ എത്രേ യാസീൻ ഓതിക്കണത്, അപ്പൊ ഒരു സംശയം, ഇത്രത്തോനെ യാസീൻ ഓതാൻ എങ്ങനെ ഇയാൾക്ക് സാധിച്ചത്? അല്ല, അയാൾ വേഗം വേഗം ഓതി തീർക്കലാം. അല്ല, എന്നാലും അങ്ങനെ വേഗം വേഗം ഓതി തീർക്കണമെങ്കിലും വേണ്ട അതിനൊരു കണക്ക്. എന്നാ പിന്നെ അയാളെ കൊണ്ടൊന്ന് ഓതിച്ചു നോക്കാൻ നീ, അപ്പോഴല്ലേ സംഗതി അറിയണത്. അപ്പൊ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, വൽ ഖുർആനിൽ ഹകീം, ഇന്നക ലമിനൽ മുർസലീൻ, അലാ സിറാത്തിൽ മുസ്തഖീം, സിറാത്തല്ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. യാസീൻ തീർന്നു. നല്ല യാസീൻ. നമ്മളെ ഇബാദത്തിനെ പറ്റി നമ്മൾ പഠിക്കണം. ചെയ്തത് രണ്ട് റക്അത്ത് സുന്നത്താണെങ്കിലും അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലായിട്ടുണ്ടോ? ഓതിയത് ഒരു ഖുൽ ഹുവല്ലാഹു ആണെങ്കിലും അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലായിട്ടുണ്ടോ? നമ്മൾ തൗബ ചെയ്തത് പടച്ചോനെ പേടിച്ച് ആയിട്ടുണ്ടോ? മുപ്പ 25 ബദരീങ്ങളാണ്ടും ഒക്കെ കഴിഞ്ഞല്ലോ. നമ്മളെ തൗബ അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിലായിട്ടുണ്ടോ? ഇപ്പൊ ആളുകൾ തൗബ ചെയ്യലൊക്കെ കുറവാ. മരിക്കുമ്പോ പള്ളിക്കൊന്ന് ഉസ്താദ് തൗബ ചെയ്തോളും എന്നുള്ള രീതിയിൽ കത്തിക്കാൻ അല്ലേ? ഇവിടൊക്കെ അല്ലേ മരിച്ചാല് പള്ളിക്ക് കൊണ്ടുവന്നാലും ഉസ്താദ് ഒരു തൗബ ചെയ്യാൻ അല്ലേ? മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു പറയാറുണ്ട്. എന്താ പറയല്? ഈ മരിച്ചിരിക്കുന്ന ആള് നമ്മളെ നാട്ടിൽ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ്, പള്ളി കമ്മിറ്റിയിലുള്ള ആളാണ്, മദ്രസ കമ്മിറ്റിയിലുള്ള ആളാണ്, അങ്ങനെ അങ്ങനെ പല സംഗതിയൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല വാക്കടപാടും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം അല്ലേ? ഹക്കടപാടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മോനോട് ചോദിക്കണോന്ന്. അല്ലാഹു റബ്ബി. ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു ഒരു പള്ളിക്കന്ന് ഉസ്താദ്. വാക്കടപാടല്ലേ പൊരുത്തപ്പെടണം. ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്നാണ്. അപ്പൊ മറ്റേ സ്വപ്ന ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി ഓൻ തരാനുള്ള പൈസ തന്നാ മതിയായിരുന്നു, ഉപ്പാൻ്റെ പിന്നെയല്ലേ. അല്ലാഹു റബ്ബി. മൂത്ത മോനോട് ചോദിക്കണം എന്നാണ് അപ്പോൾ സ്വപ്ന ഒരാൾ പറഞ്ഞു, മൂന്നൊരാളുടെ പൈസ തന്നാ മതിയായി, ഉപ്പാൻ്റെ തൊന്നും പോയാൽ ഏറ്റെടുക്കേണ്ടിയില്ല. ഇങ്ങനത്തെ മക്കളെയും കണ്ടിട്ട് മരിക്കാൻ നിൽക്കണ്ട. നമ്മളെ തോപ നമ്മൾ തന്നെ ചെയ്യാതല്ലേ. നരകത്തിന്റെ വാതിലാണ്ട് അടയണോ? നമ്മൾ ചെയ്ത കുറ്റത്തിൽ നിന്ന് ഒഴിവാകണം. ഇല്ലെങ്കിൽ നരകവാതിൽ തുറന്നത് തുറന്നു തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളും അത് നമുക്ക് നേരെ നരകവാതിൽ തുറക്കാൻ കാരണമായി നിൽക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തെറ്റുകളിലേക്ക് നമ്മുടെ കണ്ണ് പോകുമ്പോൾ അല്ലാഹ് എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്തിരിയാൻ സാധിക്കുന്നുണ്ടോ? തെറ്റുകളിലേക്ക് നമ്മുടെ കൈ നീളുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള അല്ലാഹ് എന്ന വിശ്വാസം നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ടോ? തെറ്റുകളിലേക്ക് നമ്മുടെ കാല് നടക്കാൻ ഒരുങ്ങുമ്പോൾ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലാഹ് എന്ന വിശ്വാസം നമ്മളെ സഹായിക്കുന്നുണ്ടോ?
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് ഓർക്കുമ്പോൾ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ, അല്ലാഹ് എന്ന് പറയുമ്പോൾ അവരെ ഹൃദയത്തിനൊരു പരിവർത്തനം. എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈമാൻ, അതിലൊരു വർദ്ധനവ്. ഈമാനിന് എതിരായതിൽ നിന്നൊരു പിന്തിരിയൽ, അതവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ ഈമാനുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ നല്ലൊരു വീട്, ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമായി അൽഹംദുലില്ലാഹ്, അതിലേക്ക് കറണ്ടിന് കണക്ഷൻ കൊടുത്തു, ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ വന്ന് കറണ്ടിന് കിട്ടി, നമ്മളെ വീട്ടിൽ കറണ്ട് വന്നു, അൽഹംദുലില്ലാഹ്. മീറ്ററിൽ കറണ്ട് കിട്ടിയാൽ റെഡിയായില്ലേ? റെഡിയായി. അങ്ങനെ വൈദ്യുതി കണക്ഷൻ ഒക്കെ കിട്ടി, എല്ലാം കണക്ഷൻ തന്നു പോയി. പക്ഷേ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ബൾബ് കത്തുന്നില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ എ സി വർക്ക് ചെയ്യുന്നില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യണില്ല. മീറ്ററിൽ പോയി നോക്കിയാൽ കറണ്ട് റെഡിയാണ്. മീറ്ററിൽ കറണ്ട് ഉണ്ട്, ഫാൻ കറങ്ങുന്നില്ല. മീറ്ററിൽ കറണ്ട് ഉണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കറണ്ട് ഉണ്ട്, നമ്മളെ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഈ കറണ്ട് കൊണ്ട് നമുക്ക് എന്താ കാര്യം? ഈ കറണ്ട് കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം? ഞാൻ കുറെ വയത് പറയല്ല, കുറച്ചേരം പറഞ്ഞ് നിർത്തുകയാണ്. ഇന്ന് കുറച്ച് പറഞ്ഞാൽ മതി എന്നുള്ള ആൾക്ക് അന്ന് ഒരാൾ മാത്രമായി, മറ്റേ ഇവിടെ എല്ലാ ദിവസവും രണ്ടാളാണ്. അപ്പോ ഇന്ന് കുറച്ച് പറഞ്ഞാൽ മതി എന്നുള്ള ആൾക്കാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മീറ്ററിൽ കറണ്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് പോയിട്ട് കറണ്ട് വേണം. കറണ്ട് കിട്ടിയോ ഇല്ലേ? നമ്മളെ മീറ്ററിൽ എന്തുണ്ട്? കറണ്ട് ഉണ്ട്. പക്ഷേ നമ്മക്ക് ആവശ്യത്തിന് ബൾബ് കത്തുന്നുണ്ടോ? ഇല്ല. നമ്മക്ക് ആവശ്യത്തിന് ഫാൻ കറങ്ങുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആവശ്യത്തിന് മോട്ടർ കറക്കുന്നുണ്ടോ? ഇല്ല. കറണ്ടോ? കറണ്ട് നമ്മളെ വീട്ടിലുണ്ട്. ഈ കറണ്ട് കൊണ്ട്, ഈ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത് കൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇനി നിങ്ങൾ ഓർത്തോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലേ? എല്ലാരെ കൽബിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാവരുടെ കൽബിലും ഉണ്ട്. അപ്പൊ നമ്മക്കൊക്കെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഈമാനിന്റെ കണക്ഷൻ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നാവ് കൊണ്ട് പച്ച നുണ പറയാൻ ഒരുങ്ങുമ്പോൾ ആ കരണ്ട് നമ്മുടെ നാവിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. നമ്മളെ നാവ് കൊണ്ട് ദിവസവും കളവ് പറയുന്നു, ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്നു, എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും നാവ് കൊണ്ട് പറയുന്നു. അപ്പൊ നമ്മളെ കൽബിലുള്ള ഈമാൻ നാവാകുന്ന വെളിച്ചത്തിലേക്ക് വരുന്നില്ല. കരണ്ട് കിട്ടിയിട്ടുണ്ട്, ബൾബ് കത്തുന്നില്ല. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലുണ്ട്, പക്ഷേ ഗീബത്തും നമീമത്തും പറയുന്നത് കേട്ട് കേട്ട് അതിനിങ്ങനെ ഇരുന്നു കൊടുക്കാൻ നമുക്ക് യാതൊരു താല്പര്യക്കുറവുമില്ല. ഉണ്ടോ? അപ്പൊ നമ്മുടെ കാതിലേക്ക് ഏത് വരുന്നില്ല? ഈമാൻ കൽബിലുണ്ട്, കാതിലേക്ക് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കണ്ണുകൊണ്ട് തനിച്ച ഹറാമ് കണ്ടുകൊണ്ടിരിക്കുന്നു, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ കൽബിൽ ഈമാൻ ഉണ്ട്, കണ്ണിലേക്ക് വരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഓർത്തു നോക്കിക്കോ. വീട്ടിലെ മീറ്ററിൽ കറണ്ട് ഉണ്ട്, ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കറണ്ട് ഉണ്ട്, ഫാൻ കറങ്ങുന്നില്ല. മീറ്ററിൽ കറണ്ട് ഉണ്ട്, എ സി വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഈ കറണ്ട് കൊണ്ട് എന്താണാവോ കാര്യമുള്ളത്? വൈദ്യുതി ഓഫീസിൽ പോയി പറഞ്ഞപ്പോ നിങ്ങളെ മീറ്ററിൽ കറണ്ട് ഇല്ലേ? മീറ്ററിൽ കറണ്ട് ഉണ്ട്, കണക്ഷൻ കിട്ടിയിട്ടില്ലേ? കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബൾബ് കത്തുന്നുണ്ടോ? നമുക്ക് ഫാൻ കറങ്ങുന്നുണ്ടോ? നമുക്കതുകൊണ്ട് ഉപകാരമുണ്ടോ? ഇല്ലാത്ത ഒരു കണക്ഷൻ മാത്രം കിട്ടിയത് കൊണ്ട് വല്ല പ്രയോജനവും നമുക്കുണ്ടോ? ഇതേപോലെ ഈമാനിന്റെ ഒരു കണക്ഷൻ നമ്മളെ കൽബാകുന്ന മീറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ കൽബാകുന്ന മീറ്ററിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഹറാം നാവ് കൊണ്ട് പറയാൻ ഒരുങ്ങുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് കൽബിനെ തടയാൻ സാധിക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് ഹറാമ് കാണുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? കാതുകൊണ്ട് ഹറാമ് കേൾക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ നമ്മുടെ കൽബിൽ നിന്ന് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ ഈമാൻ കൊണ്ട് നമ്മുടെ ഫലം എന്തായിരിക്കുമെന്ന് ഓർത്ത് കരയണ്ടേ? ഈമാൻ ഉണ്ടെന്ന് പറയുന്ന നാം ഓർത്ത് ഓർത്ത് കരയേണ്ടതില്ലേ?
മനുഷ്യന് അബദ്ധം സംഭവിക്കും, അത് സ്വാഭാവികമാണ്. അതാണ് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരക്ക കച്ചവടത്തിലേക്ക് കാരക്ക വാങ്ങാൻ വരുന്നു ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച്ച് കയറി, കണ്ണുകൊണ്ട് ഹറാമായ നോട്ടം നോക്കി. പിശാച്ചിന്റെ വിഷത്തിൽ ഊട്ടപ്പെട്ടിരിക്കുന്ന ഒരു നോട്ടം ആ ചെറുപ്പക്കാരന്റെ മനസ്സ് പിശാച്ച് സ്വാധീനിച്ചു. കച്ചവടപ്പീടികയിൽ വന്ന ആ പെൺകുട്ടി കാരക്കെടുത്തിട്ട് വില ചോദിക്കുമ്പോൾ ഈ പുരുഷൻ എന്നെ ചതിക്കുമെന്നോ വഞ്ചിക്കുമെന്നോ ഊഹിക്ക പോലും ചെയ്യാത്ത ആ ലലനാമണിയായ പെൺകുട്ടി ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാരൻ മറ്റുള്ളവർക്കൊക്കെ സാധനം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇതൊക്കെ പഴയ സാധനമാണ്, പുതിയ സാധനം അപ്പുറത്തെ ഗോഡൌണിലുണ്ട്, നീ എന്റെ കൂടെ വന്നാൽ പുതിയ സാധനം തരാം. ഒരു ചതിയും വഞ്ചനയും ഊഹിച്ചിട്ടില്ലാത്ത ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരന്റെ കൂടെ എങ്ങനെ നടന്നു, അല്ലാ, ഗോഡൌണിലെത്തി. നമ്മുടെ ഭാഷയിൽ പറയാം, ഗോഡൌണിന്റെ ഷട്ടർ പൊക്കിയിട്ട് അകത്തേക്ക് കയറാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ ചതിക്കുമെന്ന് ആ പെൺകുട്ടി ഓർത്തിട്ടില്ല, ഇയാൾ എന്നെ വഞ്ചിക്കുമെന്ന് ആ പെണ്ണിന്റെ മനസ്സിൽ വന്നിട്ടില്ല. അകത്തേക്ക് കയറി അദ്ദേഹം ഷട്ടർ താഴ്ത്തിയിട്ട് ആ റൂമിനകത്ത് മറ്റാരുമില്ല. ആ ചെറുപ്പക്കാരനാകുന്ന പുരുഷന്റെ കഴിവിനു മുമ്പിൽ ആ ചെറുപ്പക്കാരത്തിയായ പെൺകുട്ടി വിഷമിച്ചു, പ്രയാസപ്പെട്ടു, രക്ഷപ്പെടാൻ മാർഗമില്ല. ആ പെണ്ണിന്റെ ശരീരം ആ മനുഷ്യൻ ദുരുപയോഗം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വികാരത്തോടുകൂടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോട് ആ പെണ്ണിന്റെ ഈമാനിക ഹൃദയത്തിൽ നിന്നൊരൊറ്റ വാക്കാണ്, ഈ കാണുന്ന ഇരുട്ട് മുറിയിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മെ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു ആ പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനോട് കൂടെ ഒരൊറ്റ വാക്കാണ്, ഇത്തക്കില്ല, നീ അല്ലാഹനെ പേടിച്ചോ, നീ അല്ലാഹനെ പേടിച്ചോ, നീ അല്ലാഹനെ ഭയപ്പെട്ടോ. ആ വാക്കങ്ങ് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കൽബ് ഭയന്ന് വിറച്ചുപോയി. പിടിച്ച പിടി വിട്ട് ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് ഓടി ഓടി ഇലാ ഹദറത്തി റസൂലില്ലാ മുത്തുനബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ത്വഹ്ഹിർനി യാ റസൂലല്ലാ, ഞാനൊരു ചതിയിൽ പെട്ടുപോയി നബിയേ. നിങ്ങൾ നോക്കൂ, അല്ലാ എന്ന് കേൾക്കുമ്പോൾ ഈമാനുള്ള ആളാണെങ്കിലും തെറ്റ് വരാം, കുറ്റങ്ങൾ സംഭവിക്കാം, പക്ഷേ അല്ലാനെ വിചാരിച്ച് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു മാറ്റം വന്നോ, അല്ലാനെ വിചാരിച്ച് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു പരിവർത്തനം സംഭവിച്ചോ, അല്ലാനെ വിചാരിച്ച് എന്ന് പറഞ്ഞപ്പോൾ അയാളെ പിടിവാശിക്ക് ഒരു അയവ് വന്നോ, അല്ലാനെ വിചാരിച്ച് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു മാറ്റം വന്നോ. അതാണ് ഈമാനിന്റെ അടയാളം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ, മുഅ്മിനീങ്ങളാണെങ്കിൽ അവരോട് നിങ്ങൾ അല്ലാനെ പറഞ്ഞു നോക്കൂ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയത്തിന് പേടി വരും, അവരുടെ ഹൃദയത്തിന് പരിവർത്തനം വരും, അവരുടെ ഹൃദയത്തിന് മാറ്റം വരും. മുഅ്മിനീങ്ങളോട് നിങ്ങൾ അല്ലാനെ പറ്റി പറഞ്ഞു നോക്കൂ, നിജ അല്ലാനെ പറ്റി ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ ജീവിതം എന്താണ്? അവരുടെ 24 മണിക്കൂർ ഇരുട്ടും വെളിച്ചവും അല്ലാ അല്ലാ, അവരുടെ സന്തോഷവും ദുഃഖവും അല്ലാ അല്ലാ, അവരുടെ ശേഷവും ബാല്യവും യുവത്വവും വാർദ്ധക്യവും അല്ലാ അല്ലാ, അവർക്ക് സാമ്പത്തികമായ നേട്ടമുള്ളപ്പോഴും അല്ലാ, അവർക്ക് ദാരിദ്ര്യത്തിന്റെ കൊടുമുടി വന്നാലും അല്ലാ അല്ലാ. നമുക്കൊക്കെ പടച്ചോ നല്ല സുഖം ഇങ്ങനെ തന്നു കൊണ്ടുപോകാണിച്ചാൽ അള്ള തിരക്കടില്ല, നല്ല മട്ടത്തിലാണ് അള്ള ഉള്ളത്. നമ്മളെ കച്ചവടത്തിന് ചെറിയൊരു ക്ഷീണം പറ്റി, ഈ മാസത്തെ വാടക കൊടുക്കാൻ കച്ചവടം കിട്ടിയില്ല, അപ്പോഴേക്കന്നെ നമ്മളെ അള്ള പേച്ചത്. അള്ള ഈ മാതിരി പണിയെടുക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ ആദ്യം ഒരു കച്ചവടം തുടങ്ങി, അതിൽ പറക്കുന്ന കച്ചവടം, അത് കണ്ടിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു കച്ചവടം തുടങ്ങി, രണ്ടാമത്തെ പീടിയിൽ അത്ര കച്ചവടമല്ല, അപ്പൊ തന്നെ നമ്മളെ അള്ള കഴിഞ്ഞു കഴിഞ്ഞു. ഞമ്മക്ക് അള്ളാഹു തലയിലത്തിലും ഇങ്ങനെ സുഖം തന്ന് ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല അല്ലേ, ഞമ്മക്കൊരു ചെറിയ ക്ഷീണം വന്നാൽ അപ്പൊ പിന്നെ അല്ല ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറ്റം മുഴുവനും ആയിരിക്കാം
നമ്മളെ പറ്റിയ വീഴ്ചയല്ല, നമ്മളെ അത്യാഗ്രഹമല്ല, നമ്മളെ അതിമോഹല്ല, നമ്മളെ വീണ്ടും വിചാരമില്ലായ്മയല്ല, നമ്മക്ക് തന്നത് മതിയാകായിട്ടാ ലോൺ എടുക്കേണ്ടി വന്നത് അല്ലേ. നല്ല മാന്യമര്യാദയിൽ കച്ചവടം ചെയ്തു പോകുന്നൊരു കച്ചവടപ്പുണ്ട്. രണ്ടാമത്തത് വലുതാക്കിയത് ഏതെടുത്തിട്ടാ? ലോൺ എടുത്തിട്ടാ. അതിനും ആരെന്നെ സഹായിക്കണം? അതിനും അള്ളാഹ് എന്നെ സഹായിക്കണം അല്ലേ. നമ്മളെ നാട്ടിലുണ്ടെങ്കിലും പണ്ടൊരാൾ, അയാള് പള്ളിപ്പറമ്പിലെ തേങ്ങ മാത്രം എടുക്കും, വേറെ ആരെ പറമ്പിലെ തേങ്ങ എടുക്കും. അപ്പൊ അതെന്താ നിങ്ങളിങ്ങനെ പള്ളിപ്പറമ്പിലെ തേങ്ങ എടുക്കുന്ന വെച്ച്? ബാക്കിയെല്ലാം ആരാൻ്റെതല്ലേ, അതെല്ലാം അള്ളാൻ്റെതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ എടുക്കാൻ പറ്റിയതല്ലല്ലോ. പിന്നെ അപ്പൊ കണ്ടെങ്കിൽ കക്കാണെങ്കിൽ ഒരു അഫുദലായ കക്കലായിക്കോട്ടെ നമ്മളിപ്പോ വിചാരിച്ചു. നമ്മളെ വിഷയത്തിന് ഏതും നമുക്കനുസരിച്ച് അള്ളാഹ് നിൽക്കാൻ, അള്ളാഹ്ക്കനുസരിച്ച് നമ്മൾ നിൽക്കാന്നുള്ളടത്ത് നമ്മൾ എത്തിയിട്ടില്ല. നമ്മുടെ ഈമാനിന്റെ വ്യത്യാസം അവിടെയാണ് നിൽക്കുന്നത്. അള്ളാഹ് ആർക്കനുസരിച്ച് നിൽക്കണം? നമുക്കനുസരിച്ച് സൗകര്യമൊക്കെ ചെയ്ത് തന്നിങ്ങോട്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് നൽകുന്ന പാഠം, അള്ളാഹുവിന്റെ തീരുമാനത്തിനൊപ്പം ഔലിയാക്കൾ നിന്നു, അള്ളാഹുവിന്റെ തീരുമാനത്തിനൊപ്പം അമ്പിയാക്കൾ നിന്നു. എത്ര എത്ര സംഭവങ്ങൾ കാണാൻ സാധിക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്തുകൊണ്ട്? അവരുടെ ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാ, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അല്ലാ, അവരുടെ രോഗത്തിലും ആരോഗ്യത്തിലും അല്ലാ, അവരുടെ ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാ. അതാണ് ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കറല്ലാഹ് വജിലത് ഖുലൂബുഹും. കണ്ട നിങ്ങൾ, ഒരു മനുഷ്യന്റെ അടുക്കൽ, ഈമാനുള്ള മനുഷ്യന്റെ അടുക്കൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് അവന് പിന്തിരിയാൻ അല്ലാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ തെറ്റിൽ നിന്ന് പിന്തിരിയാനും ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ചെയ്ത തെറ്റിൽ നിന്ന് മടങ്ങാനും അയാൾക്ക് മനസ്സ് വരണ്ടേ? അപ്പോഴല്ലേ അല്ലാ എന്നത് ഹൃദയത്തിൽ ഉണ്ടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മീറ്ററിൽ കറണ്ട് ഉണ്ട്, നമ്മുടെ ബൾബ് കത്തുന്നില്ല. മീറ്ററിൽ കറണ്ട് ഉണ്ട്, നമ്മുടെ ഫാൻ കറങ്ങുന്നില്ല. മീറ്ററിൽ പരിശോധിച്ചു നോക്കിയാൽ കറണ്ടിന് കുറവില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നോക്കിയാൽ ഈമാനുണ്ട് എന്നാണ്. ഷഹാദത്തെ കലിമ ഹൃദയത്തിലുണ്ട്. അഡ്രസ് പരിശോധിച്ചാൽ മുസ്ലിമാണ്. പക്ഷേ അതനുസരിച്ച് പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും ഈമാനിക നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നാവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രയോ ദിക്ർ ചൊല്ലേണ്ട സമയം, എത്രയോ നല്ലത് പറയേണ്ട സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഖീല വഖാൽ. മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാന്മാരിൽ നമുക്ക് പ്രത്യേകം കണ്ടുപഠിക്കാനുള്ള സ്വഭാവമാണ്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. ഒന്നേതാ? ഖീല വഖാൽ, കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കാം. നമുക്ക് യാതൊരു ഉറപ്പും വിശ്വസ്തതയും നിജസ്ഥിതിയും അറിയാത്ത വാർത്ത നമ്മൾ മറ്റുള്ളവർക്ക് പറയാം. കണ്ടതും കേട്ടതും വാർത്ത പ്രചരിപ്പിക്കൽ വലിയ തെറ്റാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നമ്മുടെ ഈ വാട്സപ്പ് പോലത്തെ പുതിയ ഉപകരണങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വാർത്ത മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർമ്മിക്കണ്ടേ, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇത് ഉറപ്പു വന്ന കാര്യമാണോ, അല്ലെങ്കിൽ പോകട്ടെ, ഉറപ്പല്ല ഉറപ്പല്ലാത്തതായി നമ്മെ ഇത് പ്രചരിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്താ നിപ്പ വൈറസ് ആകെ പേടിപ്പെടി പോയി എന്നാണ് പറയുന്നത്. അല്ലാഹു അലം പടച്ചോൻ കാക്കട്ടെ. ഒരു നിപ്പ പോയാൽ വേറൊന്ന് വരുത്താൻ അള്ളാഹ്ക്ക് സാധിക്കായിട്ടല്ല. ഓ ജുനൂദെല്ലാം തറവുക, നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പട്ടാളക്കാർ എന്റെ അടുത്തുണ്ട് എന്ന് അള്ളാഹ് സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ പട്ടാളത്തിന് ഇറക്കാൻ വിചാരിച്ചാൽ അത് വവ്വാലായിട്ടും വരും, അല്ലാത്തതായിട്ടും വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇപ്പൊ തൽക്കാലം അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ട്. അതിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായ ഗവൺമെന്റും ആരോഗ്യവകുപ്പും നാട്ടിലെ ജനങ്ങളും ഒക്കെ കൂട്ടമായി പരിശ്രമിച്ച് താൽക്കാലിക ശമനം കിട്ടിയിട്ടുണ്ട്. പേടിച്ച് വിറച്ചു പോയില്ല എല്ലാവരും. ഇതാണ് പടച്ചോന്റെ പണി. കുറഞ്ഞ സമയം മതി അള്ളാഹ്ക്ക് നമ്മളൊക്കെ പേടിപ്പിച്ച് നിർത്തണമെങ്കിൽ. പിന്നെ അങ്ങനെ വിറപറപ്പിച്ച് നിർത്തിയിട്ടല്ല അള്ളാഹിനെ അംഗീകരിപ്പിക്കേണ്ടത്. പിന്നെ നമ്മളൊക്കെ സ്വന്തം അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുക. എന്റെ കണ്ണ് അള്ളാഹ് തന്നതാണ്, അള്ളാഹ്
എന്റെ നാവ് അല്ലാഹ് തന്നതാണ്. അല്ലാഹ് അല്ലേ, അതാണ് അല്ലാഹുവിനെ ഭയപ്പെടേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ ഇപ്പൊ ഈ വാട്സപ്പും മറ്റുമൊക്കെ വന്നപ്പോൾ ഓരോരുത്തരും വാർത്ത പരത്തുകയാണ്. എന്ത് വാർത്തയാണ് പരത്തുന്നത്? ഏതെങ്കിലും അതിന്റെ നിജസ്ഥിതി അറിയോ? അറിയോ? ഇപ്പൊ ആ വൈറസ് കോഴിയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പിലാണ് വന്നത്. അതങ്ങ് പരന്നു. പടച്ചോനെ, നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് കോഴി വാങ്ങി വെച്ച ആള് എല്ലാം നശിപ്പിച്ചോ? നശിപ്പിച്ചില്ലേ? കോഴി കച്ചവടക്കാരൻ അങ്ങനെങ്ങാനും കോഴി വാങ്ങിയിട്ട് ലോറി നിറയെ പൈസയും മുടക്കിയിട്ട് കൊണ്ടുവരാ. ഓനത് മുഴുവനും നശിപ്പിച്ചോ? നശിപ്പിച്ചില്ലേ? എത്രായിരം ആളുകൾക്ക് ആ വാർത്ത കൊണ്ട് സാമ്പത്തിക നഷ്ടം പറ്റി. എത്രായിരം ആളുകൾ കണ്ണീര് കുടിച്ചു. ഈ പ്രചരിപ്പിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രചരിപ്പിച്ച ആൾക്ക് ഇതിനെപ്പറ്റി എന്ത് വിവരമാണുള്ളത്? ഈ രോഗാണുവിനെ പറ്റി എന്ത് വിവരമാണുള്ളത്? ഇനി നിന്നെ അത് പ്രചരിപ്പിക്കാൻ ആരെ ഏൽപ്പിച്ചത്? നിപ്പ വൈറസിനെ പറ്റി പഠിക്കാൻ ഇവിടെ കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ സംഘം ഇവിടെ കേരളത്തിൽ താമസിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ ആളുകളുണ്ട്, അതിന് ആരോഗ്യ മന്ത്രിയുണ്ട്, ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു ഗ്രാമത്തിൽ അറിയിക്കാൻ ഹെൽത്ത് സെന്റർ ഉണ്ട്, ഒരു ഗ്രാമത്തിൽ അത് അറിയിക്കാൻ ഹെൽത്ത് സെന്റർ ഉണ്ട്, ഒരു പഞ്ചായത്തിൽ ഹെൽത്ത് വിഭാഗത്തിൽ 10 ജോലിക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട്, ഹെൽത്ത് ഡോക്ടർ, ഒരുപാട് ആളുകളുണ്ട്. ഒരു ജില്ലയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് പിന്നെ നിന്നെ ഇതിനെ ആരെ ഏൽപ്പിച്ചു ഇത് പ്രചരിപ്പിക്കാൻ? ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ, നമ്മുടെ ഈ വാട്സപ്പിൽ കീലവക്കാൽ കണ്ടതും കേട്ടതും പ്രചരിപ്പിച്ചിട്ട് നമ്മുടെ ഈ വാർത്ത കൊണ്ട് എത്ര ആളുകൾ കണ്ണീര് കുടിക്കേണ്ടി വരുന്നു എന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ വാർത്തയെ പറ്റി എത്രമാത്രം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകുമെന്ന് ആലോചിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, വിവാഹപ്രായം എത്തി, കല്യാണം നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടക്ക് നിക്കാഹ് മാത്രം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ പറ്റിയിട്ട് വാട്സപ്പിൽ ഒരു വാർത്ത അങ്ങോട്ട് ഒരു വാർത്ത ഇങ്ങോട്ട്, രണ്ട് വാർത്ത അങ്ങോട്ട് വാട്സപ്പിലിട്ട് കൊടുത്തപ്പോഴേക്കും ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ അകലുകയും ആ വിവാഹം മുടങ്ങുകയും ചെയ്ത മനുഷ്യ, നീ കാലാകാലം തൗബ ചെയ്താലും അള്ളാഹു നിനക്ക് മാപ്പ് തരുമോ? ആ പെൺകുട്ടിയെ പറ്റിയിട്ട് ഇല്ലാത്തൊരു വാർത്ത കൊടുക്കുകയും അത് കല്യാണത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുടുംബത്തെ അറിയിക്കുകയും മാന്യമായ രണ്ട് കുടുംബങ്ങളെ നാട്ടിൽ വഷളാക്കുകയും ചെയ്ത നിന്റെ വാട്സപ്പ് വാർത്ത എത്ര തൗബ ചെയ്താലാണ് അല്ലാഹു തആല നിനക്ക് മാപ്പ് തരിക? ഇതിന്റെ തൗബ നീ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടതും കേട്ടതും പ്രചരിപ്പിച്ചിട്ട് നാട്ടിൽ വഴക്കുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചിട്ടുള്ളത് എത്ര കർശനമായതാണ്! 27-ാം നോമ്പും ബാക്കിയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഇബാദത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ പിന്തിരിയാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ ശരീരം എപ്പോഴും വേണ്ടാത്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇബാദത്തുകളെ പറ്റി നമ്മൾ ആലോചിക്കണം. നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് രണ്ട് സൈസിൽ വണ്ടി എടുക്കാം, ഒന്ന് അടവിന് വണ്ടി എടുക്കാം, മറ്റോ റെഡി കാശിന് കൊടുക്കാം. റെഡി കാശിന് വണ്ടി എടുത്താൽ കിട്ടിയതൊക്കെ ലാഭമാണ് അല്ലേ? അടവിന് വണ്ടി എടുത്താലോ, എത്ര ഓടിയാലും അടവിന് കൊടുക്കാനേ ഉണ്ടാവും. ചിലപ്പോ ഓടിയിട്ട് കിട്ടിയത് മതിയാകാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? വേറെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് അടവിന് കൊടുക്കേണ്ടി വരും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം കാലി വണ്ടിയാണോ അടവിനിട്ട വണ്ടിയാണോ? നമ്മളെ നാവ് കൊണ്ട് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്, അവർക്ക് മുഴുവനും അടവിന് കൊടുക്കേണ്ടി വരും. നമ്മൾ നിസ്കരിച്ച 20 റക്അത്ത് തറാവീഹ് അടവിന് തന്നെ തികയില്ല. നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം, ഇബാദത്ത് നമുക്ക് കുറവില്ല. തറാവീഹ് വിത്തറ് ബാക്കിയുള്ളതൊക്കെ ഇന്ന് പൊതുവെ നോക്കിയാൽ കൂടുതലാണ്. അത്തരം ഇബാദത്തുകളൊക്കെ നല്ല രീതിയാണ്, പണ്ടത്തെക്കാളൊക്കെ ഉഷാറുണ്ട് ചെറുപ്പക്കാരൊക്കെ. അൽഹംദുലില്ലാ, എല്ലാവരും അള്ളാഹു നന്നാക്കി തരും. മുമ്പത്തെ പോലെ ഒന്നല്ല ചെറുപ്പക്കാർ. മുമ്പൊക്കെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഇഷായിന് കുറേ ആളുണ്ടാവും, തറാവീഹിനോ? തറാവീന് വളരെ കുറവ് ആളുണ്ടായി അല്ലേ? ഇപ്പൊ നോക്കുമ്പോ ചെറുപ്പക്കാരെല്ലാം നിസ്കരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ നോക്കിയാൽ പല വിഷയത്തിലും മുൻപന്തിയിലാണ്, പക്ഷെ വണ്ടി മുഴുവനും അടവിനാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഗീബത്ത് പറഞ്ഞേക്ക് തറാവീഹ് നിസ്കാരം വെക്കും, നമീമത്ത് പറഞ്ഞിരിക്ക നോമ്പ് വെക്കും, കളവ് പറഞ്ഞതിലേക്ക് ഏതും വെക്കും, നമ്മളെ നിസ്കാരം വെക്കും. അടവിന് കൊടുക്കണം തീർന്ന്, പിന്നെ അടവ് ഇനിയും ബാക്കിയാണ്.
അപ്പൊ നമ്മൾ വേറൊരു അക്കൗണ്ട് നിർത്തിട്ട് നീക്കിട്ട് കൊടുക്കേണ്ടി വരും. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ ശരീരമാകുന്ന വണ്ടി അടവിനെടുത്തതുപോലെ അടവിന് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ വണ്ടി ജപ്തി ചെയ്തു കൊണ്ടുപോകും. ഇതേപോലെ നമ്മുടെ ശരീരം ജപ്തി ചെയ്യേണ്ടി വരുമോ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ഖീല വഖാൽ, കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു വാട്സപ്പും ഒരു സൗകര്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയൊക്കെയാണ് കണ്ണീര് കുടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ അറിഞ്ഞും അറിയാതെയും ഫോട്ടോ പകർത്തുന്ന ആളുകൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും പല ഫോട്ടോ നമ്മളത് പകർത്തുന്ന ആളുകൾ, ആ പകർത്തിയിരിക്കുന്ന ഫോട്ടോ അത് പിന്നെ കൃത്രിമമായി അത് മറ്റു പല രൂപത്തിലുമാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, സുബ്ഹാന ജല്ല ജലാലു, ആളുകൾക്ക് ഏതും ചെയ്യാവുന്ന, ഇന്നിപ്പോ പത്രത്തിൽ കണ്ടു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അത് കൃത്രിമമായി ഉപയോഗപ്പെടുത്തിയിട്ട് അത് വാർത്ത കൊടുത്തപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക തീരുമാനം ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇവിടെ പിണറായിയിൽ വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പ്രത്യേകമായി ഒപ്പുവെക്കുന്ന ഒരു രംഗം, അത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആള് അത് മാറ്റിമറിച്ചിട്ട് ആ ഒപ്പിടുന്നത് ചോറ് കഴിക്കുന്ന കോലത്തിലാക്കി ഭക്ഷണം കഴിക്കുന്നതായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗം ഭക്ഷണം കഴിക്കുമ്പോൾ പോലീസുകാരിങ്ങനെ ബഹുമാനത്തിൽ നിൽക്കുന്ന ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പറ്റുമെങ്കിൽ ആരുടേതെല്ലാം ഏതെല്ലാം രൂപത്തിൽ ചെയ്യാം? പ്രിയപ്പെട്ട സഹോദര, നിനക്കൊരു പക്ഷേ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. മുസ്ലിം ആണെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരുടേത് എന്ന് നോക്കണ്ട, ഏതൊരാളുടേതും കൃത്രിമമായ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയിട്ടും കണ്ടതും കേട്ടതും നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ ഇസ്ലാം വളരെ വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഗൗരവത്തിൽ കാണണ്ടേ? ഇതൊരു മുസ്ലിമായ മനുഷ്യൻ ചിന്തിക്കണം. ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് ഒരു ഊട്ടി കാണാൻ പോയിട്ടുണ്ടാവാം. അതിലൊരു ചെറുപ്പക്കാരന്റെ കൂടെ പെൺകുട്ടികൾ ഒരുമിച്ച്, ആൺകുട്ടികളും പെൺകുട്ടികളും ബസ്സിലൊരു യാത്രയോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ കൃത്രിമമായി ആ ഫോട്ടോ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നിക്കാഹ് ചെയ്ത് കാത്തു നിൽക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ രണ്ട് കുടുംബത്തിലും മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ വെച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് കുടുംബങ്ങളെ കണ്ണീര് കുടിപ്പിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്ന് അറിയണ്ടേ? കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുന്നത് എത്രമാത്രം വലിയ ദുരുപയോഗമാണ്! ഇസ്ലാം കർശനമായി വിരോധിച്ചിട്ടില്ലേ? അല്ലാഹ് എന്ന് കൽബിലുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് ഫലം കിട്ടുമോ? രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വാൻ കസറത്തി സുആൽ, ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമുള്ള എത്രയോ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്, പക്ഷേ അതിനൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. നാടൻ മട്ടത്തിൽ പറയാം നമുക്ക്, നമ്മൾ ഈ ചൊക്കിളി ഇവിടെ ഒരു സ്നേഹിതനെ കണ്ടു, അയാൾ തലശ്ശേരിയുള്ള ആളാന്ന് വെച്ചോ, നിങ്ങൾ അയാളവിടെ കണ്ടപ്പോ ഒരാൾ, അല്ല നിങ്ങൾ എന്താ ഇവിടെ കണ്ടത്? ഒന്നുമില്ല, ഞാൻ ഒരു അത്യാവശ്യത്തിന് ഇവിടെ വന്നതായിരുന്നു. അൽഹംദുലില്ലാഹ്, വഅലൈക്കും അസ്സലാം, അയാളോട് ദുആ കൊണ്ട് പറഞ്ഞ അയാളെ പിരിച്ചുവിട്ടാൽ മതി. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അല്ല, അത് ഞാനിവിടെ ഒരാളെ കാണണം വിചാരിച്ചിട്ട് വന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ, അല്ല അത് ഞാനേ കുറച്ചങ്ങോട്ട്, കുറച്ചങ്ങോട്ട് എന്ന് പറഞ്ഞാൽ, അല്ല അത് ഞാൻ ഇവിടം വരെ, ഇവിടം വരെ എന്ന് പറഞ്ഞാൽ എന്തിനാണോ അയാളെ പുറകിൽ ഇങ്ങനെ സൈക്കിൾ എടുത്ത് പോകേണ്ട കാര്യം? അള്ളാഹുവിന്റെ ദീൻ വളരെ വിരോധിച്ചിരിക്കുന്ന കാര്യമാണത്. ഒരാള് നമ്മളെ കണ്ടു, അല്ല എന്താ ഇവിടെ കാണുന്നത്? ഒന്നുമില്ല, ഒരു അത്യാവശ്യത്തിന് വന്നതായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറാക്കട്ടെ, എന്നാ പിന്നെ കാണേ. അയാള് രോഗ്യം പറഞ്ഞ് പിരിഞ്ഞാ പോരെ. ഇവിടം വരെ ഞാൻ കുറച്ചങ്ങോട്ട്, കുറച്ചങ്ങോട്ട്, അല്ല ഞാൻ ഒരാളെ കാണാം, ഒരാളെ എന്ന് പറഞ്ഞ. അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ച കാര്യമാണത്. എന്തിനാണ് ഒരാളെ രഹസ്യത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കടക്കേണ്ട കാര്യം? നിങ്ങൾ ആരെ ഇവിടുത്തെ സി ഐഡിയ? നിങ്ങൾ ഇയാളെ രഹസ്യാന്വേഷണം നടത്തുന്ന ആളാ? ഒരാളെയും അങ്ങനെ പിന്തുടരേണ്ട കാര്യമില്ല. കസ്റത്തി സുആൽ, ആവശ്യമില്ലാത്തത് ചോദിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഉറങ്ങുന്ന സമയത്ത് രണ്ട് മണിക്കൊരാൾ ഫോൺ ചെയ്തു, ഹലോ, ഓ ഉസ്താദല്ലേ? അതെ. ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കുക. എന്തേ?
യൂസുഫിനെ പിന്നെ പണ്ട് അള്ളാഹു വിറ്റല്ലോ, യൂസുഫിനെ പിന്നെ പണ്ട് വിറ്റിരുന്നല്ലോ. അത് എത്ര കാലം? പാതിരാക്ക് 2 മണിക്ക്. ഇയാൾക്ക് അർജന്റായിട്ട് അറിയണ്ട കാര്യം, യൂസുഫിനെ പിന്നെ പണ്ട് 10,000 കൊല്ലം മുമ്പ് വിറ്റ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അത് എത്രക്കാന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പം എനിക്ക് എന്താ കിട്ടാനുള്ളത്? എന്നാലും പിന്നെ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് പാതിരാക്കി ഞാൻ പറഞ്ഞു, അത് സമനിൻ ബഹ്സിൻ ചെറിയ വിലക്ക് കൊടുത്ത് എന്നാ ഖുർആൻ പറഞ്ഞു. ഇന്നാലും എത്ര കിട്ടിയിട്ടുണ്ടാവും? എന്താ ചെയ്യാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു മുങ്കറിനക്കീറോട് ചോദിച്ചു നോക്ക്. അല്ലാണ്ട് എന്താ അവനോട് പറയണ്ടേ? നമ്മളിപ്പോ ഖബറിൽ ചെന്ന ആദ്യത്തെ ചോദ്യം തന്നെ യൂസുഫിനെ പിന്നെ എത്ര കാലം വിറ്റ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഈ ചോദിച്ചറിയുന്നത് കൊണ്ട് വേണ്ടേ? അത് ചോദിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല.